ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഉഴവൂരിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ആപ്പ് ഉഴവൂർ യൂണിറ്റ് പ്രസിഡന്റുമായ ജോണിസ് പി സ്റ്റീഫനാണ് 12 മണിക്കൂർ നിരാഹാരം നടത്തിയത്. ശനിയാഴ്ച രാവിലെ 6 മുതൽ ആരംഭിച്ച നിരാഹാര സമരം AAP സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 50% വരുന്ന യുവജനത മുൻപെങ്ങുമില്ലാത്ത വിധം തൊഴിലില്ലായ്മ നേരിട്ട് രാജ്യം വിടുമ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അഴിമതി വാർത്തകളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ രാജ്യത്തെ ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് ജോണിസ് പി സ്റ്റീഫൻ പറഞ്ഞു. ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്ന ആവശ്യവുമായാണ് നിരാഹാര സമരമെന്നും ജോണിസ് പി സ്റ്റീഫൻ പറഞ്ഞു. 2017 സുപ്രീം കോടതി പോലും ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചു. കള്ളപ്പണ നിരോധന നിയമത്തിലെ സെക്ഷൻ 45 അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഉഴവൂർ ആം ആദ്മി പാർട്ടി നടത്തുന്ന നിരാഹാര സമരമാണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണിക്ക് 12 മണിക്കൂർ നീളുന്ന നിരാഹാര സമരമാണ് നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ ജനാധിപത്യം ഇന്ന് നേരിടുന്നത് ഏറ്റവും വലിയ ചിത്രത്തിൽ ഇന്നേവരെയില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പോൾ അതേതിരെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് പോരേണ്ടത് ആവശ്യമാണ്. ഇതിലൂടെ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ 50% വരുന്ന ആളുകൾ 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് കൂടുതലായിട്ട്, അതായത് യുവാക്കളാണ് കൂടുതലായിട്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത കൂടെ വലിയ രീതിയിൽ തൊഴിലില്ലായ്മ രാജ്യത്ത് ഉള്ളൊരു സാഹചര്യം, അതുപോലെ തന്നെ അഭ്യസവിദ്യരായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പോലും തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം, അങ്ങനെ ജീവിതസാധാരണമായിട്ടുള്ള അനുസാധാരണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യത്തെ നേരിടുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം പൊതുബോധം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്ന ഉദ്ദേശം കൂടിയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് മുഴുവൻ മരയിപ്പിക്കുന്ന സാഹചര്യം, അങ്ങനെ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ ഞെരുക്കിക്കൊണ്ട് ഒറ്റ പാർട്ടി എന്ന സംവിധാനത്തിലേക്ക് ഫാസിസം പൂർണ്ണമായിട്ട് നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു മുഴുവൻ ആളുകളെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളെ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉഴവൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ ഓപ്പൺ സ്റ്റേജിലാണ് ഉപവാസ സമരം നടന്നത്. AAP നേതാക്കളായ വിനോദ് കെ ജോസ്, ബിനു പീറ്റർ, ഷിജു തോമസ്, സുജിത വിനോദ്, ജിജിമോൻ സ്റ്റീഫൻ, ജെയ്സൺ കുര്യാക്കോസ്, ലൂക്ക് ജോണി, എബ്രാഹം പാണ്ടിപ്പള്ളി, VT ജോൺ വെട്ടത്ത് കണ്ടതിൽ, സ്റ്റീഫൻ കുഴിപ്ലാക്കിൽ, ബോബി ജോർജ് എന്നിവരും നേതൃത്വം നൽകി.